വിക്ടറി ഐടിഐ ഷൊർണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രസിദ്ധമായ പാഞ്ഞാൾ ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ തുലാമാസ തിരുവോണാഘോഷം ഭക്തിസാന്ദ്രമായി കൊണ്ടാടി. പാഞ്ഞാൾ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നവംബർ 1-ാം തീയതി തുലാമാസ തിരുവോണാഘോഷം ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ നടന്നു. പാഞ്ഞാളപ്പന് വിശേഷാൽ പൂജകളും വിവിധ കലാകാരന്മാരുടെ പ്രത്യേക പരിപാടികളും അരങ്ങേറി. ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ പാർവള്ളി മാല ചാർത്തൽ, ഗണപതി ഹോമം, ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, കദളിപ്പഴ നിവേദ്യം, പായസ നിവേദ്യം തുടങ്ങിയവയും ക്ഷേത്രത്തിൽ നടന്നു. തുടർന്ന് വന്നെത്തിയ ഭക്തജനങ്ങൾക്ക് സദ്യയും നൽകി. വൈകുന്നേരം ചുറ്റുവിളക്ക്, മുഖമണ്ഡപത്തിൽ തിരുവോണ വാരജപം, കൂടാതെ ഇരിഞ്ഞാലക്കുട ശ്രേയാ നമ്പൂതിരി അവതരിപ്പിക്കുന്ന തായമ്പകയും അരങ്ങേറി. പാഞ്ഞാളിലെ കലാകാരികളുടെ നൃത്തനൃത്യങ്ങളും ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിരുന്നു. തുലാമാസ തിരുവോണാഘോഷങ്ങളെക്കുറിച്ച് ക്ഷേത്രം തിരുവോണാഘോഷ കമ്മിറ്റി രക്ഷാധികാരി ഗോപിനാഥൻ മുല്ലയ്ക്കൽ വിശദീകരിക്കുന്നു. പാഞ്ഞാളപ്പൻ്റെ പിറന്നാളാണിന്ന്. അതിൻ്റെ ഭാഗമായി നടക്കുന്ന തിരുവോണ സദ്യയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല തിരക്കാണ്. എല്ലാ ഭക്തജനങ്ങൾക്കുള്ള ആഹാര സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് പാചകം ചെയ്ത ആളാണ് ഇദ്ദേഹം, മിസ്റ്റർ വേണു. നമ്മുടെ പാഞ്ഞാൾ കുട്ടനായർ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ മകനാണ്. ഒരു 7 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് നമ്മുടെ പാചകങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. നാട്ടില് ജനപ്രിയനായിട്ടുള്ള ആളാണ് അദ്ദേഹം. ഏതാണ്ട് 2500 പേർക്ക് തിരുവോണ സദ്യ ഒരുക്കിയതിനെ കുറിച്ച് വേണു സംസാരിക്കുന്നു. ഒരു 7 വർഷമായിട്ട് പാഞ്ഞാളപ്പൻ്റെ പിറന്നാളിന് ആഹാരം വയ്ക്കാൻ എനിക്ക് അവസരം തന്ന നമ്മുടെ തിരുവോണ കമ്മിറ്റിക്ക് നന്ദി പറഞ്ഞ് പറയുന്നു. അത്രയാണ് എനിക്ക് പറയാനുള്ളൂ. പാഞ്ഞാളപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സതീശൻ, രാമൻ തുടങ്ങിയ നമ്പൂതിരിമാർ, ആഘോഷ കമ്മിറ്റി അംഗങ്ങളായ സന്ദീപ്, രതീഷ്, പുഷ്പാകരൻ, മുത്തുകുമാർ, ഉഷവാരസ്യാർ, ദേവസ്വം മാനേജർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരും തിരുവോണാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സി സി വിനോസ്, പാഞ്ഞാൾ.